ബേബി ഗേൾസൊക്കെ ഉള്ളവർക്ക് പൊതുവെ ആക്സസറീസിനോടൊക്കെ കുറച്ച് ക്രേസ് കൂടുതലായിരിക്കും. എത്ര ഉണ്ടായാലും പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അതങ്ങ് വാങ്ങിക്കും. അങ്ങനെ ഇൻസ്റ്റ സ്ക്രോൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഞാനൊരു പേജ് കണ്ട്. അധികം ഫോളോവേഴ്സ് ഒന്നുമില്ല, ബട്ട് അവരുടെ വർക്ക്സൊക്കെ പൊളിയായിരുന്നു. കസ്റ്റമൈസേഷനും അവൈലബിളാണ്. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ഹെയർ ബാൻഡ്സൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വിത്തിൻ 3 ഡേയ്സ് ഓർഡർ എത്തിയിട്ടുണ്ടെന്ന് കോൾ വന്നപ്പോൾ അത് വാങ്ങാനുള്ള ഓട്ടാണ് നിങ്ങളീ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഇവിടെ 2 ഫേസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഡയറക്റ്റ് ബേസ്മെൻറ്റിലേക്ക് പോകാൻ പറ്റില്ല, അവിടെയാണ് ഓർഡർ വരാറ്. സോ ലിഫ്റ്റ് ആദ്യം ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയിട്ട് അവിടുന്ന് പിന്നെ വേറെ ലിഫ്റ്റ് കയറിയിട്ട് വേണം പോവാൻ. അങ്ങനെ ഇതാ താഴെ എത്തി. പുറത്തിറങ്ങിയപ്പോൾ ഇതാ ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കൊറിയർ ബോയ് അവിടെ നിൽക്കുന്നുണ്ട്. ഇനി ഓരോ കൊറിയർ വാങ്ങിയിട്ട് എന്താ അവസ്ഥ നോക്കാം. നമ്മൾ പൊതുവെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിയാൽ അത് അൺബോക്സ് ചെയ്യുന്നവരെ ഒരു സുഖം കിട്ടൂല. അങ്ങനെ തിരിച്ച് ഓഫീസിലേക്ക് പോവാണ്. ഇവിടുന്ന് പുറത്തുനിന്നൊക്കെ ആർക്കെങ്കിലും എൻ്റർ ചെയ്യാമെന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. അവർക്ക് സ്പെഷ്യൽ പാസും കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെ എഗെയിൻ ഞങ്ങൾ ലിഫ്റ്റൊക്കെ മാറിക്കയറിയിട്ട് അങ്ങനെ ഓഫീസിലേക്ക് പോവാട്ടോ. എത്ര വട്ടം ഈ വഴിക്കൊക്കെ വന്നാലും പിന്നെ ഒരു കൺഫ്യൂഷൻ ആട്ടോ. സൈബർ പാർക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ അധികം ടെക് റിലേറ്റഡ് ഓഫീസ് ആട്ടോ കൂടുതലുള്ളത്. ഞങ്ങളത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ലോജിസ്റ്റിക്സ് ഫീൽഡ് ആയിട്ടുള്ളത്. ഇവിടെ ഏതൊരു കോർണറിൽ നിന്ന് നോക്കിയാലും വേറെ തന്നെ ഒരു ഭംഗിയാട്ടോ. ചുറ്റിലും ഗ്രീനറി ഒക്കെ ആയിട്ട് നല്ലൊരു പ്ലസന്റ് ഫീലിംഗ് ആണ് ഇവിടെ നിൽക്കുമ്പോൾ. ആൻഡ് ഫൈനലി ഇതാ ഓഫീസ് എത്താറായിട്ടോ. ഇനി ഇതാ കിട്ടിയ നൈഫൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാനുള്ള പരിപാടിയാണ്.
അവരുടെ പാക്കിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. ഓരോ ഹെയർ ബെൻസും സെപ്പറേറ്റ് കവേഴ്സിലൊക്കെ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഞാൻ അധികവും ന്യൂഡ് ഷെയ്ഡ്സ് ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. അതാവുമ്പോൾ നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും പെയർ ചെയ്യാമല്ലോ. ഇതിലിപ്പോൾ ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഫുള്ളി കൺഫ്യൂസ്ഡ് ആയിരിക്കും. അത്രയ്ക്ക് ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഓരോന്നും. അതിലൊരെണ്ണം ഞാൻ മോളുടെ നെയിം വെച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയൊക്കെ ഒന്നിനൊന്ന് മെച്ചം തന്നെ പറയാം കേട്ടോ. ഹെയർ ബാൻഡ്സ് മാത്രമല്ല കേട്ടോ, ടിക് ടിക്സ് അതുപോലെ സ്ക്രഞ്ചീസ് അതൊക്കെ ഉണ്ട് കേട്ടോ അവരുടെ പേജിൽ. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, പേജിൻ്റെ നെയിം മെൻഷൻ ചെയ്യുക. സിറ ഫാഷൻ സ്റ്റോറീസ് എന്നാട്ടോ നെയിം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പം വേണ്ടിയവരൊക്കെ ഓർഡർ ചെയ്തോളൂ കേട്ടോ.